السلام عليكم ورحمة الله تعالى وبركاته. مرحبا بكم مرة أخرى إلى أكاديمية إمتيز. معكم المدرب عبدو، وإن شاء الله أخباركم وحوالكم كلها زينة. معانا المدرب الكبير الشيخ عبدالصمد. مرحبا بك يا شيخ، ويلا بسم الله نبدأ. يلا نبدأ. Speak Arabic with Emtees episode 5 ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മുടെ എപ്പിസോഡ് 1, 2, 3, 4 ഈ 4 എപ്പിസോഡുകൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുഴുവനായിട്ടും എപ്പിസോഡുകൾ നിങ്ങൾ കാണുക, പ്രാക്ടീസ് ചെയ്യുക. ഒരു കണക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. വളരെ ലളിതമായ രൂപത്തിൽ എങ്ങനെ അറബി ഭാഷ പഠിക്കാം എന്നുള്ളതാണ് ഇത്തരം വീഡിയോസിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ, എംടീസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം ഓരോ വീഡിയോയിലും കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ്, ഹോംവർക്സ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഇന്ന ആളാണ്, അദ്ദേഹം ഇന്ന സ്ഥലത്ത് നിന്നാണ്, അദ്ദേഹത്തിന് ഇന്നതാണ് ജോലി, അദ്ദേഹം ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ അറബിയിൽ അവൻ, അയാൾ, അദ്ദേഹം, മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ കുട്ടികളാണെങ്കിൽ അവൻ എന്ന് പറയും, മുതിർന്ന ആളുകളാണെങ്കിൽ അയാൾ എന്ന് പറയും, അല്ലെങ്കിൽ അദ്ദേഹം എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് അഭിസംബോധന ചെയ്യുക. അറബിയിൽ ഒരൊറ്റ വേർഡാണുള്ളത് അല്ലേ, എന്താണ്? ഹുവ. ഹുവ, ഹുവ, അവൻ, അവൻ, അയാൾ, അദ്ദേഹം എന്നുള്ളതിനൊക്കെ അറബിയിൽ എന്താ പറയാ? ഹുവ, ഹുവ, ഹുവ. എങ്ങനെ പറയാ? ഹുവ, ഹുവ എന്ന് പറഞ്ഞാൽ അവനാണ്, അല്ലെങ്കിൽ അയാളാണ്, അദ്ദേഹമാണ്. ഇനി ഇതിന് നെഗറ്റീവ് ഉണ്ടാക്കാൻ ഹുവ മൂ എന്ന് പറഞ്ഞാൽ മതി അല്ലേ. ഹുവ മൂ, നമുക്ക് നോക്കാം. ഹുവ അവനാകുന്നു, അല്ലെങ്കിൽ അദ്ദേഹമാകുന്നു. ഹുവ മൂ, അദ്ദേഹം അല്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി നിങ്ങൾക്കും ഈസിയായി വാട്സപ്പിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക് എന്നിവ പഠിക്കാം. എംടീസ് അക്കാദമി, ഗവർണറിൽ നിന്നും ബെസ്റ്റ് ഓൺലൈൻ അക്കാദമി അവാർഡ് ലഭിച്ച കേരളത്തിലെ ഏക സ്ഥാപനം. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് എംടീസ് അക്കാദമി. അദ്ദേഹം ജോസഫ് ആണെന്ന് എങ്ങനെ പറയാം? ഹുവ ജോസഫ്. ഹുവ ജോസഫ് എങ്ങനെ പറയാം? ഓക്കെ, ഞങ്ങളുടെ കൂടെ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഹുവ ജോസഫ്. അവൻ ജെയ്സൺ ആണെന്ന് എങ്ങനെ പറയാം? ഹുവ ജെയ്സൺ. അവൻ അബ്ദുറഹ്മാൻ ആണെന്ന് എങ്ങനെ പറയാം? ഹുവ അബ്ദുറഹ്മാൻ. അവൻ അരുൺകുമാർ ആണ്. ഹുവ അരുൺകുമാർ. ഓക്കെ, ഇനി ഇതിന് നെഗറ്റീവ് അല്ല, അവനല്ല. ഹുവ മൂ. അവൻ റഹീം, അബ്ദുറഹീം അല്ല. ഹുവ മൂ അബ്ദുറഹീം. ഹുവ മൂ അബ്ദുറഹീം. അവൻ അബ്ദുറസാഖ് അല്ല. ഹുവ മൂ അബ്ദുറസാഖ്. ഹുവ മൂ അബ്ദുൾ റസാഖ്. ഓക്കെ, നിങ്ങൾ രണ്ട് പ്രാവശ്യം ഒന്ന് പറയുക, അപ്പോൾ നമുക്ക് അവർക്ക് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ദെൻ അവൻ ജെയ്സൺ അല്ല എന്ന് എങ്ങനെ പറയാം? ഹുവ മൂ ജെയ്സൺ. ഹുവ മൂ ജെയ്സൺ. ഓക്കെ, അദ്ദേഹം ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്നും, മിൻ അൽ ഹിന്ദ്. മിൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൽ നിന്നും എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മിൻ അൽ ഹിന്ദ്, ഇന്ത്യയിൽ നിന്നും. മിൻ പാകിസ്ഥാൻ, പാകിസ്ഥാനിൽ നിന്നും. മിൻ സൗദിയ, മിന സൗദി, സൗദിയിൽ നിന്നും. അദ്ദേഹം ഇന്ത്യയിൽ നിന്നാണെന്ന് എങ്ങനെ പറയാം? ഹുവ മിനൽ ഹിന്ദ്. ഹുവ മിനൽ ഹിന്ദ്. അവൻ പാകിസ്ഥാനിൽ നിന്നല്ല. ഹുവ മൂ മിൻ പാകിസ്ഥാൻ. ഹുവ മൂ മിൻ പാകിസ്ഥാൻ. അവൻ കേരളത്തിൽ നിന്നാണ്. ഹുവ മിൻ കേരള. ഹുവ മിൻ കേരള. അവൻ മഹാരാഷ്ട്രയിൽ നിന്നല്ല. ഹുവ മൂ മിൻ മഹാരാഷ്ട്ര. ഹുവ മൂ മിൻ മഹാരാഷ്ട്ര. ഓക്കെ, ഇനി നമുക്ക് പ്രൊഫഷൻ പറയാം. പ്രൊഫഷൻ എന്താ പറയാ? മെഹ്ന. എന്താണ് മെഹ്ന? എങ്ങനെ പറയാ? മെഹ്ന, മെഹ്ന, മെഹ്ന. ഓക്കെ, ഇനി ജോലി എന്നുള്ളതിന് ഷുഗൽ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെറിയ ചെറുകിട ജോലിക്കൊക്കെ അമൽ എന്നൊക്കെയാണ്. അമൽ ഷുഗൽ, ഷോൽ, അമൽ. ഓക്കെ, നമുക്ക് നോക്കാം. എഞ്ചിനീയറിന് എന്താ പറയാ? മുഹന്തിസ്, മുഹന്തിസ്, മുഹന്തിസ്. എഞ്ചിനീയേഴ്സ് പലതരത്തിലുണ്ട്. ഓക്കെ, ഇലക്ട്രിക് എഞ്ചിനീയർ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ, അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയർ, അതുപോലെ സിവിൽ എഞ്ചിനീയർ എന്നൊക്കെ പറയും. ഓക്കെ, സിവിലിന് എന്താ പറയാ? മദനി, 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 മദനി. ഓക്കെ, ഒരുപാട് കേട്ടിട്ടുണ്ടാവും അബ്ദുൽ നാസർ മദനി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ മദനി എന്നാണ് പറയാ, മദനി അല്ലേ, സിവിൽ. അപ്പോ സിവിൽ എഞ്ചിനീയർ എന്ന് പറയാന് മുഹന്തിസ് മദനി. വളരെ ഈസിയാണ്. മുഹന്തിസ് മദനി, മുഹന്തിസ് മദനി.
ഓക്കെ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ എന്ന് എങ്ങനെ പറയാം? മുഹന്ദിസ് ഇലക്ട്രോണിയാറ്റ്. മുഹന്ദിസ് ഇലക്ട്രോണിയാറ്റ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്താ പറയാം? മുഹന്ദിസ് കഹ്റബായി. മുഹന്ദിസ് കഹ്റബായി. കറണ്ടിന് എന്താ പറയാം? കഹ്റബ. കഹർബ. ഓക്കെ, കറണ്ടിന്റെ ഒരു എഞ്ചിനീയർ ആണല്ലോ ഇലക്ട്രിക് എഞ്ചിനീയർ. യെസ്. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാം? മുഹന്ദിസ് കഹ്റബായി. മുഹന്ദിസ് കഹ്റബായി. ഓക്കെ, ദെൻ ഇനി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ എന്നൊക്കെ പറയും. മുഹന്ദിസ് ഇത്തിസാലാറ്റ്. മുഹന്ദിസ് ഇത്തിസാലാറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ് അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ്. ഹുവ മുഹന്ദിസ്. ഹുവ മുഹന്ദിസ്. അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. ഹുവ മുഹന്ദിസ് മദനി. ഹുവ മുഹന്ദിസ് മദനി. അദ്ദേഹം ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ അല്ല. ഹുവ മു മുഹന്ദിസ് ഇലക്ട്രോണിയാറ്റ്. ഹുവ മു മുഹന്ദിസ് ഇലക്ട്രോണിയാറ്റ്. അദ്ദേഹം ഒരു അക്കൗണ്ടന്റ് ആണെന്ന് എങ്ങനെ പറയാം? ഹുവ മുഹാസിൻ. ഹുവ മുഹാസിൻ. ഹുവ മുഹാസിബ്. അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ല. ഹുവ മു മുഹാസിബ് ഖാനൂനി. ഹുവ മു മുഹാസിബ് ഖാനൂനി. മുഹാസിബ് ഖാനൂനി, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഓക്കെ, ദെൻ അദ്ദേഹം ഒരു ലാബ് ടെക്നീഷ്യൻ ആണ്. ഹുവ ഫന്നി മുഖ്തബർ. ഹുവ ഫന്നി മുഖ്തബർ. ഈ ടെക്നീഷ്യൻ ആണ് ഫന്നി എന്ന് പറയുന്നത്. ഫന്നി, ഒരുപാട് ഫന്നികൾ ഉണ്ട്. ഓക്കെ, അതായത് ലാബ് ടെക്നീഷ്യൻ, മൊബൈൽ ടെക്നീഷ്യൻ, ദെൻ പിന്നെന്താ പറയാ, കമ്മ്യൂണിക്കേഷൻ ടെക്നീഷ്യൻ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ടെക്നീഷ്യൻ എന്ന് പറയാൻ എന്താ പറയാ, ഫന്നി. ഫന്നി. ഓക്കെ, അപ്പൊ ലാബ് ടെക്നീഷ്യൻ ഫന്നി മുഖ്തബർ. ഹുവ ഫന്നി മുഖ്തബർ. ഹുവ ഫന്നി മുഖ്തബർ. ഓക്കെ, അവന് അദ്ദേഹം ഒരു മൊബൈൽ ടെക്നീഷ്യൻ ആണ്. ഹുവ ഫന്നി ജവ്വാൽ. ഹുവ ഫന്നി ജവ്വാൽ. ഹുവ ഫന്നി ജവ്വാൽ. അവൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. ഹുവ യഷ്തഗിൽ ഫി ദുബായ്. ഹുവ യഷ്തഗിൽ ഫി ദുബായ്. ഹുവ യഷ്തഗിൽ ഫി ദുബായ്. ഹുവ അദ്ദേഹം യഷ്തഗിൽ ജോലി ചെയ്യുന്നു. ഹുവ യഷ്തഗിൽ ഫി ദുബായ്. ഹുവ യഷ്തഗിൽ ഫി ദുബായ്. ഇവിടെ ഒരു പ്രോ ലെവലില് പറയാൻ ഹുവന്റെ ആവശ്യമില്ല. യഷ്തഗിൽ ഫി ദുബായ്, യഷ്തഗിൽ ഫി സൗദി എന്നൊക്കെ പറഞ്ഞാൽ മതി. പക്ഷെ നമ്മളൊരു ബേസിക് ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഒന്നാം ക്ലാസ്സിലുള്ള സംസാര ശൈലിയല്ല, അഞ്ചാം ക്ലാസ്സിലുള്ള സംസാര ശൈലിയല്ല, ഒരു പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. പതുക്കെ പതുക്കെ സെറ്റാക്കി കൊണ്ടുവരാമെന്നുള്ള. ഓക്കെ, നമുക്ക് പറയാം. അവൻ അബുദാബിയിലാണ് താമസിക്കുന്നത്. ഹുവ യസ്കുൻ ഫി അബുദാബി. ഹുവ യസ്കുൻ ഫി അബുദാബി. അവൻ റാസൽ ഖൈമയിലല്ല താമസിക്കുന്നത്. ഹുവ മാ യസ്കുൻ ഫി റാസൽ ഖൈമ. ഹുവ മാ യസ്കുൻ ഫി റാസൽ ഖൈമ. ഓക്കെ, ദെൻ അവൻ എന്റെ സുഹൃത്താണ്. ഹുവ സദീഖി. ഹുവ സദീഖി. ഹുവ സദീഖി. സദീഖ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്. ഹുവ സദീഖി എന്ന് പറഞ്ഞാൽ അവൻ എന്റെ ഫ്രണ്ട് ആണ്. അദ്ദേഹം എന്റെ ഫ്രണ്ട് അല്ല. ഹുവ മു സദീഖി. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഹുവ സദീഖി അൽ മുഫവ്വൽ. ഹുവ സദീഖി അൽ മുഫവ്വൽ. അദ്ദേഹം എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആള്. കൂടെ ജോലി ചെയ്യുക, കൊളീഗ് എന്നുള്ളതിന് എന്താ പറയാ, ജമീൽ. ജമീൽ എന്താ പറയാ, ജമീൽ. ജമീൽ. ഓക്കെ, അപ്പൊ എന്റെ കൊളീഗ് എന്ന് പറയാൻ ജമീലി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവൻ, അദ്ദേഹം എന്റെ കൊളീഗ് ആണ്. ഹുവ ജമീലി. ഹുവ ജമീലി അൽ മുഫവ്വൽ. ഹുവ ജമീലി അൽ മുഫവ്വൽ. ഓക്കെ, ദെൻ അവൻ മാരീഡ് ആണ്. ഹുവ മുതസവ്വിജ്. ഹുവ മുതസവ്വിജ്. അവൻ മാരീഡ് അല്ല. ഹുവ മു മുതസവ്വിജ്. ഹുവ മു മുതസവ്വിജ്. അവൻ കാലിക്കറ്റിൽ നിന്നാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. ഹുവ മുതസവ്വിജ് മിൻ കാലിക്കൂട്ട്. ഹുവ മുതസവ്വിജ് മിൻ കാലിക്കൂട്ട്. അവൻ പിന്നെ കൊച്ചിയിൽ നിന്നല്ല വിവാഹം കഴിച്ചിട്ടുള്ളത്. ഹുവ മു മുതസവ്വിജ് മിൻ കൊച്ചിൻ. ഹുവ മു മുതസവ്വിജ് മിൻ കൊച്ചിൻ. അദ്ദേഹം ഇന്ന് ലീവിലാണ്. ഹുവ അല്യോം ഇജാസ. ഹുവ അല്യോം ഇജാസ. അദ്ദേഹം ഇപ്പോ ഡ്യൂട്ടിയിലാണ്. ഹുവ അൽഹീൻ ഫി ദവാം. ഹുവ അൽഹീൻ ഫി ദവാം. അൽഹീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ. ഹുവ അൽഹീൻ ഫി ദവാം. ഓക്കെ, അവൻ ബിസിയാണ്. ഹുവ മഷ്ഗൂൽ. ഹുവ മഷ്ഗൂൽ. അവൻ ഇന്ന് ഫ്രീ ആണ്. ഹുവ അല്യോം ഫാദി. ഹുവ അല്യോം ഫാദി. അദ്ദേഹം ഒരു മലയാളിയാണ്. ഹുവ മലയബാരി. ഹുവ മലയബാരി. അദ്ദേഹം സൗദി അല്ല. ഹുവ മു സഊദി. ഹുവ മു സഊദി. ഓക്കെ, അവൻ ഓക്കെയാണ്. ഹുവ തമാം മബ്സൂത്. ഓക്കെ, അവൻ ഗൾഫ് എക്സ്പീരിയൻസ്ഡ് ആണെന്ന് എങ്ങനെ പറയാം? ഇൻദു ഖിബ്റ ഫിൽ ഖലീജ്. അപ്പോ അദ്ദേഹം, അവൻ ഗൾഫ് എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞാൽ അവൻക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, അവൻക്കുണ്ട്. ഇൻദു എന്താ പറയാ? ഇന്ദു. ഓക്കെ, ഇന്ദു ഖൈബ്ര
ഖിബ്റ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്. അവൻക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ട്. عنده خبره في الخليج. عنده جلف اكسبيرينس لا ما عنده خبره في الخليج. ما عنده خبره في الخليج. في الخليج ما عنده ولا خبره ولا اكسبيرينس لا عنده. هنا بريا ما عنده ولا خبره. اوكي ولا اكسبيرينس لا. then اون هابي انا هو سعيد ادغم اي جولي لي هابي انا هو سعيد في هذا الشغل ادغم اي جولي لي هابي لا هو مو سعيد مو فرحان مو سعيد في هذا الشغل ادغم اي سالري لي هابي انا هو سعيد في هذا الراتب في هذا الراتب في هذا الماش انك بريا اوكي راتب او معاش انو بريا سالري اوكي لا شمبلتين اوكي انا بريان ادغم اي سالري لي هابي الا هو مو سعيد في هذا الراتب هو مو سعيد في هذا الماش انغنا بريا هو مو فرحان അല്ലെങ്കിൽ ഹുവ മു സഈദ് ഫി ഹാദൽ മഅഷ് യെസ് ഹുവ മു ഫർഹാൻ ഫി ഹാദ റാതിബ് ഫി ഹാദ റാതിബ് ഈ സാലറിയിൽ ഹാപ്പി അല്ല ഓക്കെ സോ ഡിയേഴ്സ് വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അവൻ ആകുന്നു അല്ലെങ്കിൽ അയാൾ ആകുന്നു ഹുവ അവനല്ല ഹുവ മു നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് പറയാം ഓക്കെ അദ്ദേഹം അബ്ദുറഹീമാണ് ഹുവ അബ്ദുറഹീം അദ്ദേഹം ജൈസൻ അല്ല ഹുവ മു ജൈസൻ അദ്ദേഹം ഇന്ത്യയിൽ നിന്നാണ് ഹുവ മിനൽ ഹിന്ദ് അദ്ദേഹം സൗദിയിൽ നിന്നല്ല ഹുവ മു മിനൽ സൗദിയ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് ഹുവ റജുൽ അഅ്മാൽ അദ്ദേഹം ഒരു അക്കൗണ്ടന്റ് അല്ല ഹുവ മു മുഹാസിബ് അദ്ദേഹം എന്റെ ഫ്രണ്ട് ആണ് ഹുവ സദീഖി ഓക്കെ അദ്ദേഹം ദുബായിലാണ് ജോലി ചെയ്യുന്നത് ഹുവ യസ്തവൽ ഫി ദുബായ് അദ്ദേഹം റാസൽ ഖൈമയിൽ അല്ല താമസിക്കുന്നത് ഹുവ മാ യസ്കുൻ ഫി റാസൽ ഖൈമ അദ്ദേഹം ഇന്ന് ഫ്രീ ആണ് ഹുവ ഫാദിയ ലിയോം അദ്ദേഹം ഇന്ന് ബിസി ആണ് ഹുവ മഷ്ഗൂൽ ലിയോം അവൻ ഇപ്പൊ ബിസി അല്ല ഹുവ മു മഷ്ഗൂല ലഹീൻ അദ്ദേഹം ഇന്ന് ലീവിലല്ല ഹുവ മു ഫിൽ ഇജാസ ലിയോം ഹുവ മു ഫിൽ ഇജാസ ലിയോം അദ്ദേഹം ഒരു മലയാളിയാണ് ഹുവ മലയബാരി അദ്ദേഹം മലബാരി അല്ല ഹുവ മു മലയബാരി ഓക്കെ അദ്ദേഹത്തിന് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഇൻദു ഖിബ്റ ഫിൽ ഖലീജ് അദ്ദേഹത്തിന് ഗൾഫ് എക്സ്പീരിയൻസ് ഇല്ല മാ ഇൻദു ഖിബ്റ ഫിൽ ഖലീജ് ഓക്കെ അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഹുവ സദീഖി അൽ മുഫദ്ദൽ അദ്ദേഹം എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളല്ല ഹുവ മു സമീലി ഹുവ മു സമീലി السلام عليكم لقيت عندك سماعات حق التليفون which is the best quality earphone available here sorry ഇത് കണ്ടില്ലേ അറബ് നാട്ടിലെ ജോലി ചെയ്യുന്ന മുഴുവൻ മലയാളികൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് നല്ല രീതിയിൽ അറബി സംസാരിക്കാൻ പറ്റാത്തത് അതിനൊരു ശാശ്വത പരിഹാരമാണ് എംടീസ് അക്കാഡമി നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത് ദിവസവും ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ചെലവഴിക്കാമെങ്കിൽ 100% ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾക്കും അറബി സംസാരിക്കാം صابر صابر تفضل شو تبين شنو شو تبين Emtees learn here lead anywhere ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഓക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു ഇന്നത്തെ ആക്ടിവിറ്റി കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക 3 sentences നിങ്ങൾക്ക് എഴുതാനുള്ളത് ഓക്കെ അദ്ദേഹം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ടിന് സദീഖൽ മുഫല്ലൽ സദീഖൽ മുഫല്ലൽ ഓക്കെ അദ്ദേഹം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത് അവൻ സൗദിയിലല്ല ജോലി ചെയ്യുന്നത് ഈ 3 sentences നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിജയികളായിട്ടുള്ള ആളുകൾക്ക് അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റ് എംടീസ് അക്കാഡമി നൽകുന്നതായിരിക്കും ഓക്കെ സോ അതുപോലെ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും കമ്മിങ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവനാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ് ഫോർ എക്സാമ്പിൾ അവൻ മലയാളിയാണോ അദ്ദേഹം ദുബായിലാണോ ജോലി ചെയ്യുന്നത് അദ്ദേഹം നിൻ്റെ റിലേറ്റീവ് ആണോ അവൻ നിൻ്റെ കൂടെയാണോ വർക്ക് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറയാന്നുള്ളതാണ് ഓക്കെ ഓരോ എപ്പിസോഡും മറക്കാതെ മുഴുവനായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക അതോടൊപ്പം ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുക സോ ലൈവായിട്ട് ലൈവ് ട്രെയിനിങ് സെഷൻ ഈ ഒരു വീഡിയോസിലൂടെയൊക്കെ നമുക്ക് നല്ലൊരു പിക്ചർ ഒരു കുഞ്ഞു ഐഡിയ അറബി ഭാഷയെപ്പറ്റി നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ട്രെയിനേഴ്സിൻ്റെ കൂടെ ലൈവായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക ഞങ്ങളുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അടിപൊളിയായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് അറബി ഭാഷ സംസാരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഞങ്ങളുടെ ഈ കോഴ്സിലൂടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് അറബി ഭാഷ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അറബികളെ പോലെ അറബി സംസാരിക്കുന്ന അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ അതായത് ഗൾഫ് രാജ്യത്ത് ജനിച്ചു വളർന്ന അവിടുത്തെ
മലയാളികളായിട്ടുള്ള ആളുകളാണ്. അറബികളെ പോലെ അറബി സംസാരിക്കുന്ന ട്രെയിനേഴ്സാണ് നിങ്ങളെ ട്രെയിൻ ചെയ്തത്. സോ ലൈവ് ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ഇന്നതാണ് ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്.